ഈ വീട്ടിലാട്ടോ ഇന്ന് നമ്മൾ ഇൻവെർട്ടർ സർവീസ് ചെയ്യാൻ പോണത്. നമുക്ക് അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് എന്താ അതിൻ്റെ പ്രോബ്ലം എന്ന് നോക്കാം. തീരെ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഒന്ന് പെട്ടെന്ന് വന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നു നോക്കിയതാണ്. അകത്ത് ആളുണ്ടാവും, നമുക്ക് ഒന്ന് കോളിംഗ് ബള്ളി ചെയ്ത് നോക്കാം. കോളിംഗ് ബള്ളി ചെയ്താൽ ആൾ വരും. ഇതാണ് ബാറ്ററി, 6 ബാറ്ററി ഉണ്ട്, 72 വോൾട്ട് ബാറ്ററിയാണ് ഉള്ളത്. എന്നിട്ട് നമ്മൾക്ക് ഇതിൽ ബാറ്ററി ഏതെങ്കിലും കുറവ് കുഴപ്പമുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. അല്ല, 72 വോൾട്ടിൽ വർക്ക് ചെയ്യണ ഒരു 5 kV ഇൻവെർട്ടർ, 6 ബാറ്ററിയാണ് കേട്ടോ അതിന് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഇത് ഫിറ്റ് ചെയ്ത ആളുകളോട് വിളിച്ച് പറയാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി, ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ വിളിക്കുന്നത്. എന്നാൽ പിന്നെ നമുക്കൊന്ന് പോയി നോക്കുക എന്ന് വിചാരിച്ച്, നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ ഈ വീട്, കുറച്ച് അടുത്താണ്, കൂടുതൽ അടുത്തല്ലെങ്കിലും അയൽപക്കമെന്നല്ലെങ്കിലും അടുത്ത് തന്നെയാണ്. അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. 6 ബാറ്ററി ഉണ്ട്, ഇത് തീരെ വർക്കാവണില്ല, കറണ്ട് പോയാൽ ഉടനെ വിസിലടിച്ചുകൊണ്ട് പോവുകയാണ്. സോളാറും ഉണ്ട് ഇവിടെ, സോളാറെന്നാണിത് പിന്നെ ചാർജ് ആയിക്കൊണ്ടിരുന്നത് എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം, നോക്കാം. ഇതാ വാട്ടറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം, എന്താണ് ആസിഡ് പവർ എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക്. 6 ബാറ്ററിയൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം, വർക്ക് ചെയ്യണ്ടേ? വർക്ക് ചെയ്താലല്ലേ, ആസിഡ് ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെ ഉണ്ട്. ആസിഡ് പവർ വളരെ കമ്മിയാണ്, ഗ്രാവിറ്റി തീരെ ഇല്ല, എല്ലാം റെഡ് കളറിലേക്ക് കയറി പോകുന്നുണ്ട് വാട്ടർ. അപ്പൊ കൊറേ കാലമായി ഇത് ചാർജിങ് ഒന്ന് ഒഴിവാക്കി ഇട്ടിട്ട്. അപ്പൊ ഏതെങ്കിലും ചിലപ്പോ ഒരു ബാറ്ററിയിലൊക്കെ ചിലപ്പോ വീക്ക് വന്നിട്ടുണ്ടാവും, പ്രശ്നമായിട്ടുണ്ടാവും. എന്നാലും എല്ലാ ബാറ്ററിയും കേടാണെന്ന് നമുക്ക് പറയാൻ വയ്യ. ഏതായാലും നമുക്ക് ഇതിനെ കുറിച്ച് ഒന്ന് പഠിക്കാം. പെട്ടെന്ന് ഇത് സർവീസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്താവും എന്ന് പറയാൻ വയ്യ. നമുക്ക് നോക്കാം, കണ്ടില്ലേ വാട്ടറൊക്കെ, കണ്ടില്ലേ തീരെ ഇല്ല. വാട്ടർ ഉണ്ട് പക്ഷെ ഗ്രാവിറ്റി തീരെ ഇല്ല, റെഡ് കളറിലാണ് വന്ന് കിടക്കുന്നത്. എല്ലാ ബാറ്ററിയും അതങ്ങനെ തന്നെ ആവുള്ളല്ലോ. ഇത് ഒഴിവാക്കിയിട്ടിട്ട് 3-4 മാസമായി എന്നപ്പോ പറയുന്നത്. 4 മാസം ഒഴിവാക്കിയിട്ടല്ല, കാരണം എന്താന്ന് ചോദിക്കുമ്പോ വിളിച്ചാ വരൂല, ആളുകൾ വിളിച്ചാ വരൂല, ഇത് സർവീസ് ചെയ്യേണ്ട ആളുകൾ വിളിച്ചാ വരൂല. അത് തന്നെ അപ്പോഴാണ് ലാസ്റ്റ് എനിക്ക് വിളിക്കുന്നത്. ഞാൻ വന്ന് നോക്കുമ്പോ കംപ്ലീറ്റ് എല്ലാ ബാറ്ററിയും ചാർജ് ഇറങ്ങി കിടക്കുകയാണ്. അപ്പൊ ഞാനിതൊന്ന് ചാർജ് ചെയ്ത് നോക്കാം, പെട്ടെന്ന് ബാറ്ററി മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചൊരു ചാർജറൊക്കെ ആയിട്ട് വന്ന്. ഇവിടെ തന്നെ ഈ 6 ബാറ്ററിയും കടിയിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യുന്നതിലേറെ നല്ലത് ഇവിടെ തന്നെ ചാർജ് ചെയ്യാനല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ ചാർജറായിട്ട് വന്നെങ്കിൽ ചാർജ്